നമസ്കാരം. ഡിഷ് ഗോൾഡ് ഡിഷ് വാഷ് മലയാളി വീട്ടമ്മ പ്രസന്റഡ് ബൈ ചുങ്ക ജ്വല്ലറി കോ ബ്രാൻഡഡ് ബൈ സേര. മലയാളി വീട്ടമ്മയുടെ നാലാം ഘട്ടത്തിലെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം തന്നെ നമ്മുടെ ജഡ്ജിംഗ് പാനലിലേക്ക് നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. ശാന്തി കൃഷ്ണ, എട്ട് കണ്ടസ്റ്റന്റ്സുമായി നമ്മൾ എത്തി നിൽക്കുന്നത് മലയാളി വീട്ടമ്മയുടെ നാലാം ഘട്ടത്തിലാണ്. നാലാം ഘട്ടത്തിലെ ആദ്യത്തെ റൗണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതൊരു ഫാമിലി സ്കിറ്റ് ആണ്, ഒരു സെലിബ്രേഷൻ മൂഡ്, ഒരു ഫാമിലിയിൽ നടക്കുന്ന ഒരു സെലിബ്രേഷൻ മൂഡ് ഒരു സ്കിറ്റിന്റെ രൂപത്തിൽ ഇവിടെ റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വീട്ടമ്മമാർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക്. ഇന്ന് ആദ്യത്തെ ചോദ്യം മാമിനോടാണ്. മാമിന് ഈ വയറ്റ് പൊങ്കാല എന്താണെന്നറിയോ? അങ്ങനെ കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇതൊരു പ്രെഗ്നന്റ് വുമൻ. അങ്ങനെ സീമന്തം എന്നൊക്കെ പറയും ഞങ്ങളുടെ സെവൻത് മന്ത് എയ്ത്ത് മന്തിലൊക്കെ ഇങ്ങനെ ഓരോ കമ്മ്യൂണിറ്റി അനുസരിച്ച് റിച്വൽസ് ഒക്കെ മാറിയിരിക്കും. അപ്പൊ അതുപോലത്തെ ഒരു ചടങ്ങാണ്. അതെന്താ ഇവിടെ ഒരു അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്? ഇതിനെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇവിടെ. അല്ല, ഇതുപോലത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ ലൈഫിലോ അല്ലെങ്കിൽ സിനിമയിലോ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ സിനിമയിൽ എന്ന് പറഞ്ഞ എന്റെ ഫസ്റ്റ് പടത്തിൽ തന്നെ അത് ഉണ്ടായിരുന്നു. ഫസ്റ്റ് പടത്തിൽ അതായത് അന്ന് എനിക്ക് 10-16 വയസ്സേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആ സമയത്ത് ഇതും കൂടി ഇങ്ങനെ ഈ ഇങ്ങനത്തെ സീനൊക്കെ ചെയ്യാൻ ഭയങ്കര ചമ്മലായിരുന്നു. അപ്പൊ ഭരതേട്ടനാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് ഒരു സോങ് ഉണ്ടല്ലേ, ധന്യ നിമിഷമേ എന്ന് പറഞ്ഞ ഒരു പാട്ടാണ് അതിൽ. അപ്പൊ അതില് ഇങ്ങനെ വയറൊക്കെ വെച്ച്, അപ്പൊ അന്നൊക്കെ ഈ തലേണയില്ലേ, തലേണ വെച്ച് ഇങ്ങനെ ബെഡ്ഷീറ്റൊക്കെ ഇട്ട് ഇങ്ങനെ കെട്ടിയിട്ടൊക്കെയാണ് ഇവിടെ കെട്ടുന്നത്. അപ്പൊ അത് ഭയങ്കരമായിട്ട് മെലിഞ്ഞായിരുന്നു. അപ്പൊ ഇതും കൂടെ അങ്ങ് വെക്കുമ്പോ നമുക്ക് വെയിറ്റ് ആണ്, വെച്ച് നടക്കാൻ പോലും പറ്റില്ല. അപ്പൊ അതുപോലെയൊക്കെ ആക്കി കെട്ടി, അത് കഴിഞ്ഞ് പിന്നെ ഒരു ഷോട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ്. കിടന്നു കഴിയുമ്പോൾ ഈ വയറിങ്ങനെ ചുമ്മാ ഇങ്ങനെ അയാൾക്ക്, അതായത് അയാൾ ഇമാജിൻ ചെയ്യുകയാണ് എന്ന് പറഞ്ഞു, വയറിങ്ങനെ വലുതാവുന്നതായിട്ട്. അപ്പൊ ഭരതേട്ടൻ ഇങ്ങനെ പറഞ്ഞു, അതിനിപ്പോ എന്താ ചെയ്യുക? അപ്പൊ അതിന് ഈ കുഷനില്ല മറ്റേ ഈ റബ്ബർ കുതിരുന്നതേക്ക് ഊതുമ്പോ അതൊക്കെ ആയിരുന്നു വയറ്റില് വെച്ച് കെട്ടിയിട്ട് പിന്നെ ഇപ്പുറത്തിരുന്ന് ഒരാൾ പമ്പ് ചെയ്ത്. സോ ബേസിക്കലി ഇതൊക്കെയാണ് നമ്മള് സിനിമയിലൊക്കെ കാണുന്നത്. പക്ഷെ ഇന്നത്തെ ടെക്നോളജി, ഇപ്പൊ ഞാൻ നോക്കിയപ്പോ ഈ ഇങ്ങനെ സ്റ്റേജിലൊക്കെ ഓരോരുത്തർ ഇപ്പൊ വരുമ്പോഴും അല്ലെങ്കിൽ സിനിമയിലൊക്കെ വരുമ്പോഴും ഏത് ഇന്നത്തെ ടെക്നോളജിയിൽ എങ്ങനെയാന്ന് അറിയില്ല കേട്ടോ, അവര് ഏത് രീതിയിലാണ് ഇതുപോലെ ഈ വയറിൽ വെച്ച് കെട്ടുന്നത് എന്നൊക്കെ. സോ അതൊക്കെ എനിക്ക് കാണുമ്പോ ഒരു രസമായിരിക്കും തോന്നി, ഇപ്പൊ കാണുമ്പോ മനസ്സിലാക്കാൻ how it is, what it is, what are they using in the first experience എനിക്ക് എന്റെ പടത്തിലായിരുന്നു. ഇത്രയല്ല, അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. ഇന്ന് ഫാമിലി സ്കിറ്റ് റൗണ്ടില് ഈ വയറ്റ് പൊങ്കാല അല്ലെങ്കിൽ വയറ് കാണൽ ചടങ്ങ് ഒരു തീം ആക്കിയിട്ട് ഒരു സ്കിറ്റ് അവതരിപ്പിക്കാൻ വരുന്നു ശ്രീകുട്ടി. ശ്രീകുട്ടി, ഇന്ന് നിന്റെ വയറ്റ് പൊങ്കാലയാണ്, നല്ലൊരു സുന്ദരം വാവേ കിട്ടാൻ വേണ്ടി സൂര്യഭഗവാനോട് നീ നന്നായി പ്രാർത്ഥിക്ക്. എന്റെ ചേട്ടാ, എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതെന്താ? എത്ര തേങ്ങ അരിച്ചു വെച്ചാലും താളല്ലേ കറി. ഓ, നിന്റെ ഒരു തമാശ, നിന്നെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ട് പോകുമ്പോ ഞാൻ എങ്ങനെ ഇവിടെ ഇരിക്കുവിടി? സാധാരണ നിങ്ങൾ എവിടെ ഇരിക്കാറ്? കസേരയില്. ആ, അവിടെ തന്നെ ഇരുന്നോ? വീണ്ടും തമാശ. അതെ ചേട്ടാ, നമ്മുടെ ആദ്യത്തെ കൺമണി ആണാവണോ പെണ്ണാവണോ? അത് പിന്നെ ആദ്യത്തെ കൺമണി ആണായിരിക്കണം, ആരുമേ കണ്ടാ കൊതിക്കണം, അവനച്ഛനെ പോലെ ഇരിക്കണം. അത് പറ്റത്തില്ല, പെണ്ണായിരിക്കണം. ആണായിരിക്കണം. അല്ല, പെണ്ണ് മതി. ആണ് മതി. ഞാൻ പറഞ്ഞില്ലേ പെണ്ണായിരിക്കണം, പെണ്ണായിരിക്കണം, പെണ്ണായിരിക്കണം. നിർത്തടി. നല്ലൊരു ദിവസമായിട്ട് രാവിലെ തന്നെ തുടങ്ങരുത്. എടാ മണിക്കുട്ടാ, നാണമില്ലേ നിനക്ക്? ഏത് സമയം ഇങ്ങനെ ഭാര്യയുടെ വാലേ തൂങ്ങി നടക്കാൻ? അത് പിന്നെ ഞാൻ അച്ഛനെ കണ്ടല്ലേ പഠിക്കുന്നേ.
ഇവളെന്റെ ഫ്രണ്ടിലായി പോയി അല്ലേ നിന്നെ ഞാൻ. ഇപ്പൊ നിങ്ങൾ ഫ്രണ്ടിലായില്ലേ, ഇനി എന്താന്ന് വെച്ചാ ചെയ്യേ? ആ അതന്നെ പണി ഞാൻ കാണിച്ചേ. ഇപ്പോഴും നീ എന്റെ ഫ്രണ്ടിൽ തന്നെ, പിന്നെ ഞാൻ എങ്ങനെ ചെയ്യാനാ? കിണിക്കാതെ മാറി നിക്ക് മനുഷ്യ. അമ്മേ ആരടി അപ്പുറത്ത്, പിച്ചക്കാരനാണോ? അച്ഛാ എന്റെ കയ്യേന്ന് വിളിച്ചേക്കാ, ഈ കൈ വെച്ചൊന്നും തന്നാലുണ്ടല്ലോ, എന്റെ അച്ഛൻ താങ്ങും പോലെ നീ താങ്ങത്തില്ല. അങ്ങേർക്ക് പിന്നെ അതൊരു ശീലമായി. മുതുകത്ത് ഇപ്പൊ നല്ല തഴമ്പ. തഴമ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാ കുഴമ്പിന്റെ കാര്യം ഞാൻ ഓർത്തത്. എന്റെ തഴമ്പിൽ തേക്കുന്ന കുഴമ്പ് എവിടാണോ എന്തോ. ഇത് കുഞ്ഞിനെ കിടത്താനാണോ അതോ ഈ കുട്ടിയാനെ കിടത്താനാണോ? മോളെ നീ നന്നായി സൂക്ഷിക്കണം, നിന്റെ ആദ്യത്തെ പ്രസവ. ആർക്കറിയാ, ന്യൂ ജനറേഷനാ. തള്ളെ ചവിട്ടി കൂട്ടി ഞാൻ അടുപ്പിലിടും. നീ ഇത് പറയുവടി, ഇവനല്ലേ നിന്റെ ഭർത്താവ്. ഇങ്ങനെ ഒരു കിഴങ്ങ്. അമ്മേ എന്നെ ഇങ്ങനെ കളിയാക്കല്ലേ, ഒന്നുമില്ലേലും ഞാനൊരു പുരുഷനല്ലേ? പുനിഷൻ പോലും പുനിഷൻ. ഒരു പെണ്ണിനെയും കെട്ടിക്കൊണ്ടു വന്നതിന് ശേഷം ഒരു ജോലിക്കും പോവാതെ അവളെയും കെട്ടിപ്പിടിച്ച് മുറിയും കൂട്ടി അടയിരുപ്പ, അവനാ പോലും പുരുഷൻ. ആ അങ്ങനെ അടയിരുന്നോണ്ടാ ഓസിനിപ്പ അമ്മ ഒരു അമ്മ കോഴി ആവുന്നേ. ആ അത് വരുമ്പോ അറിയാം കോഴി കുഞ്ഞാണോ കാക്ക കുഞ്ഞാണോ എന്ന്. ഓ വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോ ഈ തള്ള തലേ കയറിങ്ങ് നേരങ്ങ. ദേ നല്ലൊരു ദിവസമായിട്ട് തള്ള എന്നെ കൂടെ പറയിപ്പിക്കും. നീ എന്തോ ചെയ്യോടി, എന്റെ കുടുംബത്തിൽ കയറുമെന്ന് എന്നെ ഭരിക്കുന്ന. അല്ല ആൾക്കാരൊക്കെ വന്നു തുടങ്ങി, അവര് വന്നിട്ട് പോയതിന് ശേഷം നമുക്ക് തുടങ്ങിയാ പോരെ. ആ ശരി. ഹോ രക്ഷപ്പെട്ട്, അല്ലേ ഇപ്പൊ ഞാൻ തീർന്നേനെ. ഏ അവരല്ലേ ഇനി എത്തി. ഹായ് ഹായ് എന്റെ അച്ഛൻ, നീ എന്റെ അമ്മ. ആ അവളെ തുള്ളി രണ്ടത്തൊന്നും അവളുടെ വയറ്റില് റിമി ടോമിയാണ്. ആണോ അമ്മേ? ഓ ഇതുപോലൊരു കിഴങ്ങൻ. അമ്മേ നിക്കട അവിടെ. അതെ പാട്ടും പാടി അകത്തോട്ട് കയറി പോവാൻ, ഇത് പ്രിയദർശന്റെ സിനിമ ലൊക്കേഷൻ അല്ല. വെക്കട പെട്ടി. എന്തിനാ ഇപ്പൊ തുറക്കുന്നേ? ഇല്ല പണ്ടൊരു അബദ്ധം പറ്റിയതാ. തങ്കം പോലൊരു പെണ്ണും ദേഹം നിറയെ പൊന്നും എന്ന് പറഞ്ഞ് ഇതുപോലെ കെട്ടിപ്പൊട്ടിക്കൊണ്ട് വന്നതാ. ഇവിടെ വന്നപ്പോ രണ്ടും മുക്ക്. അമ്മേ നീ വെട്ടി തുറക്കടാ. കണ്ടോ കണ്ടോ ഞാൻ പറഞ്ഞിട്ട് എന്തായി? ചിലപ്പം ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി നന്നായി പാക്ക് ചെയ്തായിരിക്കും. നീ അങ്ങനെ പറയൂ, എന്തായാലും ചടങ്ങ് നടക്കട്ടെ. ഇതെല്ലാം എടുത്ത് അകത്തുണ്ടോ? ഗണപതിക്ക് വെച്ചിട്ട് എന്തും തുടങ്ങാവൂ. ആദ്യം ചെക്കന്റെ അമ്മ വിളക്ക് കൊടുത്തണം, പിന്നെ ചെക്കന്റെ അച്ഛൻ തേങ്ങ ഉടയ്ക്കണം. ഈ തള്ള എന്നൊക്കെ പറഞ്ഞു, ഞാൻ സെക്കൻഡ് അച്ഛനല്ല, ഞാൻ ഫസ്റ്റ് അച്ഛനാ. ഓ എന്റെ കൈമേ, തേങ്ങക്ക് ഭയങ്കര വിലയാണെന്നറിയാം. എന്നാലും മുട്ടൻ തേങ്ങയാ. ഇതുപോലൊരു തേങ്ങ കൊണ്ട് ഒരു ചമ്മന്തി അരച്ച് കൂട്ടിയിട്ട് ചത്താ മതിയായിരുന്നു. ഈ പണ്ടാരം അതും ഉണ്ടാക്കി തരത്തില്ല. തള്ള ഈ തേങ്ങ ഉടയ്ക്കണോ അതോ ചമ്മന്തി അരക്കണോ? ചടങ്ങാണോ? തേങ്ങ ഉടയ്ക്കണം. ഓ ഇത് കറക്റ്റ് ആട് തന്നെ. നല്ല കനം കൊണ്ട് ഉടയ്ക്കാൻ തോന്നില്ല, ചമ്മന്തിയാണ് എന്റെ മനസ്സ് മൊത്തോ. മുഹൂർത്തത്തിന്റെ സമയായി, ഗർഭിണിയെ വിളിക്ക്. മോളെ ശ്രീകുട്ടി ബാക്കിയെല്ലാരെയും ഒരു എൻട്രി പഞ്ചിനു വേണ്ടി കൂടെ കൂട്ടിയതാണ്.
ഒരാഴ്ച പഞ്ചക തന്നാലുണ്ടല്ലോ, പഞ്ചറായി പോ. അമ്മേ, ആ ഇനി ഗർഭിണി വന്ന് പൊങ്കാല ഇടട്ടെ. ആരാച്ച ഇത്? ആരാച്ചാരോ അല്ല, ആരാച്ച ഇതെന്ന്. ആ എല്ലാ ചടങ്ങിലും കാണും ഇതുപോലെ ഓരോ മാരണങ്ങൾ, അതുപോലെ ഒരു പ്രോപ്പർട്ടിയാ ഇതും. മക്കളെ, ഇനി കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് അരി ഇട്ടെ. ശരിക്കും അത് തെക്കോട്ടല്ലേ തിരിയേണ്ടേ? എന്നെ കൊണ്ട് നിങ്ങളെ തെക്കോട്ട് എടുപ്പിക്കല്ലേ. എന്നാ പിന്നെ നീ പറ, കിഴക്കവിട. ഉത്തരം കുത്തുമ്പോ കൊഞ്ഞനം കുത്തല്ല്. അങ്ങനെ ഞാൻ കൊഞ്ഞനം കുത്തിയില്ലല്ലോ. പക്ഷേ നിന്റെ ബോധം കാണുമ്പോ എനിക്ക് കൊഞ്ഞനം കുത്തുന്നതായിട്ടാ തോന്നുന്നത്. മനുഷ്യ വേണ്ട, സൂര്യൻ ഉദിക്കുന്ന ഭാഗമാണ് കിഴക്ക്. വായി നോക്കി നിക്കാതെ അരിയിടറി. ഡാ കിടക്കുന്നു. എന്റെ വായോട്ടല്ല, അടുപ്പിലോട്ടിട്. ദാക്ഷായണി, അവളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. നമ്മുടെ അടുപ്പും നിന്റെ വായും കണ്ടാൽ ആർക്കായാലും കമ്പൂഷൻ അടിക്കും. നീ ഇങ്ങോട്ട് അരിയിടറി. ഇടുവല്ലേ ഇളക്ക. പിന്നെ എന്റെ അമ്മ ഇളക്കുവാന്ന്. മോളെ നീ അധികം ഇളകല്ലേ. നീ കൂടുതൽ ഇളക്കല്ലേ. അപ്പൊ ഞാൻ ഇളക്കണ്ടല്ലോ. നിന്നോടല്ലേ ഞാൻ ഇളക്കാൻ പറഞ്ഞത്. ഞാൻ ഇളക്കുവല്ലേ. അയ്യോ, നീ ഇളക്കുന്ന കണ്ടാ പ്രസവം കഴിഞ്ഞാലും പൊങ്കാല തീരത്തില്ല. വേണമെങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ഇളക്കിട്ട് പെട്ടെന്ന് പൊക്കോളാം. എന്നാ ഞാൻ ഈ കളിക്കില്ല. പൊങ്കാല തിളച്ചു, പൊങ്കാല തിളച്ചു. മണിക്കുട്ടാ, പരിപാടി പൊളിഞ്ഞു, പരിപാടി പൊളിഞ്ഞു. കണ്ടില്ല എല്ലാവരും കൂവുന്ന. അത് കൂവിയതല്ലടാ, കുരവിട്ടതാടാ കുരങ്ങ. മണിക്കുട്ടാ, ഇനി തുളസിയും ചന്ദനത്തെയും കൂട്ടി മൂന്ന് പ്രാവശ്യം ഉരുളിക്ക് ചുറ്റും കറക്കിയേ. അല്ലമേ, തുളസിയും ചന്ദനം ഇല്ല, മിനിയും സിനിയും മതിയോ? എന്തിനെ കറക്കാനേ. ചെറുക്ക, ഞാൻ ഒരൊറ്റ കിറുക്ക് വെച്ചേരും. പൊങ്കാല പായസം ആയ സ്ഥിതിക്ക് പിള്ളേർക്കെല്ലാം മധുരം കൊടുക്ക, പായസം കൊടുക്ക. നല്ല വിശപ്പ് കാണും അവർക്ക്. കൊടുക്ക. കന്നി പൂമകൾ വേണം. കാവിൽ നിന്നും തേവരു താഴെ എഴുന്നള്ളുന്നേ. കോലോലം മഞ്ഞൾ മൂളിപ്പോരുന്നുണ്ടേ, മൂളിപ്പോരുന്നുണ്ടേ. മധുരിക്കും ഓർമ്മകളെ തങ്കം ലഡു മഞ്ഞൾ കൊണ്ടു തരൂ. വേണ്ട, നിങ്ങൾക്ക് ഷുഗർ ഉണ്ട്. എന്നാ മിച്ചർ എടുക്കാം. വേണ്ട, നിങ്ങൾക്ക് പ്രഷർ ഉണ്ട്. എന്നാ മുറുക്കെടുക്കാം. വേണ്ട, നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ട്. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇത്തിരി പച്ചവെള്ളമെങ്കിലും താടി. ആ അത് വേണേ എവിടെങ്ങാൻ പോയി കുടിച്ചോ. നിനക്കെന്താടാ കാലകേയം ദേഹത്ത് കയറി? കാലകേയം കയറിയതല്ല, ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കേല പതിന്നതാ. തൊണ്ടേ കയറിയ ഞൊട്ടി മുഴുവൻ അനക്കായിരുന്നു. ആ മണിക്കുട്ടാ, ഏതായാലും നിന്റെ ചടങ്ങൊക്കെ ഗംഭീരായിരുന്നു. പായസം അടിപൊളി, സദ്യ അടിപൊളി. മണിക്കുട്ടാ, ഇനി പതങ്ങ് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോറുന്നു. എന്താ കാണണ്ടേ? അല്ല മണിക്കുട്ടാ, മറ്റേ ഒരേ സംഭവം ഉണ്ടല്ലോ, മറ്റേ കാണണേ. ലവ്, നിന്ന് പരങ്ങനെ നീ എന്താ കാണണ്ടേന്ന് വെച്ചാ വ്യക്തമായിട്ട് പറ. അതല്ല മണിക്കുട്ടാ, മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ വയറ്. നീ ആ റൂമിലോട്ട് വയ്ക്കോ, ആ റൂം ഫുള്ള് വയറാ. എന്നാ മണിക്കുട്ടാ, നീ സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോൾ കോമഡി പറയല്ലോ. ഇപ്പൊ ഞങ്ങളെ വിളിച്ചു വരുത്തേക്കണേ എന്തിനാ അവിടെ? വയറ് കാണുന്ന ചടങ്ങിനല്ലേ. ആ വയറ് കണ്ടില്ലെന്നാ ഞാൻ പറഞ്ഞു. ഓ ഓ ഓ, മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ആ വയറ്. അമ്മേ, ഇവര് വയറ് കാണണമെന്ന്. അവന്റെ ഒരു ആഗ്രഹമല്ലേ, കണ്ടിട്ട് പോട്ടടാ. ശ്രീകുട്ടിയെ ഒന്നിഞ്ഞ് വന്നേടി. സാധാരണ ഇങ്ങനൊരു ചടങ്ങിന് ഇത് നാട്ടു നടപ്പുള്ളതല്ല, പക്ഷേ നീ ആയതുകൊണ്ട് മാത്രം. നാ കണ്ടോടാ. അപ്പൊ വയറ് കാണലും കഴിഞ്ഞു, ഇനി പെണ്ണിറങ്ങാനുള്ള സമയമായി. അച്ഛാ, ഞാൻ പോയി വരാം. പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കും. ചേട്ടാ, എന്നും വിളിക്കണം. വിളിക്കാം. ഒരു മണിക്കൂർ ഇടവിട്ട് വിളിക്കണം. വിളിക്കാടി. ഒരു മണിക്കൂർ ഇടവിട്ട് വിളിക്കാൻ ഇതെന്നാ ഹോമിയോ ഗുളിക? എങ്കിൽ ഞാൻ പോയിക്കോട്ടെ. ഒരു വാക്ക് അമ്മയോട് പറഞ്ഞിട്ട് പോടി. അമ്മേ, ഞാൻ മോളെ മോളെ, നീ എന്നോട് യാത്ര പറയണ്ട. മോളെ, നീ ശരീരം നല്ലോണം ശ്രദ്ധിക്കണം. അമ്മയും ശ്രദ്ധിക്കണം. ഞാനും ശ്രദ്ധിക്കും. ഭക്ഷണമൊക്കെ നല്ലോണം കഴിക്കണം. അമ്മയും കഴിക്കണം. ഞാനും കഴിക്കും. എല്ലാ ദിവസവും അമ്മേനെ വിളിക്കണം. അമ്മയും വിളിക്കണം. ഞാനും വിളിക്കും. എല്ലാം ശ്രദ്ധിക്കണം. അമ്മയും നന്നായി ശ്രദ്ധിക്കണം. ഞാനും ശ്രദ്ധിക്കും. മോളെ, മോളെ, മോളെ.
കാണിച്ചാ നമ്മുടെ മോളിങ് തിരിച്ചു വരും. അതല്ലടി, ലഡു തിന്നാൻ കിട്ടിയില്ല. വൈദേഹി പോകയായി വനവാസകാലമായി അറിഞ്ഞില്ലമ്മേ. എന്റെ ഭാര്യയോട് അമ്മയ്ക്ക് ഇത്രയും സ്നേഹമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലമ്മേ. എടാ, അവൾ എന്റെ മരുമകളല്ല, എന്റെ മോളാണ്, എന്റെ സ്വന്തം മോള്. കാണുമ്പോ നിങ്ങൾ ചട്ടി മുട്ടിന്നൊക്കെ ഇരിക്കും. അപ്പൊ അമ്മ ഇപ്പം കരഞ്ഞതോ? അതോ, ഇനി ഞാൻ ആരെ നെഞ്ചത്ത് കയറി പൊങ്കാലയിടും? അതിലല്ലേടി ഈ ഞാൻ. പെർഫോമൻസ് ആണ് നമ്മളിപ്പോ കണ്ടത്. എന്തായിരുന്നു, ബാക്കിയുള്ളവർക്കൊന്നും ഇനി സ്റ്റേജേ കിട്ടണമെന്ന് ഞാൻ വിചാരിച്ചു. ചാവട്ടി പൊളിച്ച് എന്തായിരുന്നു, ഭാര്യയുടെ കൂടെ അല്ലാതെ വേറൊരാളുടെ കൂടെ പെർഫോം ചെയ്തപ്പോ ഭയങ്കര ഒറിജിനാലിറ്റി ആയിരുന്നല്ലോ. ശ്രീകുട്ടി പറഞ്ഞ കുറച്ചു നേരത്തേക്ക് അഭിനയിക്കണ്ട, അങ്ങ് ജീവിച്ചോളാൻ പറഞ്ഞു. ഞാൻ ബുദ്ധിപൂർവം ആ ക്യാരക്ടറിന് കൊടുത്ത പേര് ശ്രീകുട്ടി തന്നെയാണ്, അത് വിളിക്കും എന്നെ ഓർക്കട്ടെ. അത് മാത്രം ഒരു ദുരന്തം ഉണ്ടായിരുന്നല്ലേ. ആ പേര് വിളിക്കുമ്പോഴേ അപ്പൊ എന്തായാലും നിങ്ങളുടെ പെർഫോമൻസ് കണ്ടു, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ പ്രിയപ്പെട്ട ആക്ട്രസ് വരദ ഇവരോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വരദ, ഹായ് വരദ. നമ്മുടെ മലയാളി വീട്ടമ്മയുടെ ഫ്ലോറിൽ വന്നതിനും നമ്മുടെ കണ്ടസ്റ്റന്റ്സിനെ സപ്പോർട്ട് ചെയ്തതിനും ഒരുപാട് സന്തോഷം. ആക്ച്വലി എനിക്കാണ് കൂടുതൽ സന്തോഷമുള്ളത്, കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഒരു പ്രോഗ്രാമാണ്, മിക്കവാറും കാണുന്ന ഒരു ഷോ ആണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു രീതിയിൽ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള വീട്ടമ്മമാരല്ലേ, ഇവരെ ഒന്നും ഇനി വീട്ടമ്മമാർ എന്ന് പറയാൻ പറ്റില്ല, ദേ ആർട്ടിസ്റ്റ് അല്ലേ. അവ ഞാൻ പുസ്തിക്കിടയിൽ എന്റെ കൈയും മുറിച്ചു. ആ ശ്രീകുട്ടിയുടെ അഭിനയത്തിന്റെ ആ ഒരു തീവ്രത വരദയുടെ കയ്യിൽ കാണാനുണ്ട്. കയ്യൊക്കെ മുറിച്ചു ഇതിനിടയ്ക്ക്, ഇതെപ്പോഴാണ് നമ്മൾ പോലും കണ്ടില്ല, പക്ഷെ അതൊക്കെ സംഭവിച്ചു ഇതിനിടയ്ക്ക്. പുള്ളിക്കാരി അങ്ങ് ജീവിക്കുകയായിരുന്നു, ഇടിയൊക്കെ തന്നു. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 crore വില മതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. നമുക്ക് ശാന്തികൃഷ്ണ മാമിന്റെ കമന്റ് എന്താണെന്നത് ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു മാം, എൻജോയ് ചെയ്തോ? ശരിക്കും എൻജോയ് ചെയ്തു. വെരി നൈസ്, വെരി നൈസ്. എൻട്രിയില് നിങ്ങള് ഒരു നല്ല ഒരു എന്താ പറയുക മൂഡിലായിരുന്നു. അതിപ്പോ പറഞ്ഞതുപോലെ ഇപ്പൊ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു, ഭർത്താവ് ഭാര്യ സത്യത്തിൽ ആദ്യം എനിക്ക് മനസ്സിലായില്ല. അവര് പറഞ്ഞു വളരെ നാച്ചുറലായിട്ട് ചെയ്തു. ആൻഡ് ആ ഒരു എൻട്രിയിലുള്ള സോങ്ങും പിന്നെ അത് കഴിഞ്ഞ് ഓരോ നിങ്ങൾ ചൂസ് ചെയ്ത സോങ്സും ആക്ച്വലി വളരെ ആപ്റ്റ് ആയിരുന്നു കേട്ടോ, വളരെ നന്നായിരുന്നു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ പുലിമുരുകനാണ്. അത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ, നിങ്ങളുടെ ആ പോസും. അത് കഴിഞ്ഞ് ഉടനെ പിന്നെ പുലിമുരുകൻ്റെ ആ ഒരു സംഭവം. അത് കഴിഞ്ഞ് പിന്നെ ഈ മറ്റേ ഗിഫ്റ്റ്സ് ഒക്കെ ആയിട്ട് എല്ലാവരും അകത്ത് കയറി വരുന്നതില്ലേ, അപ്പൊ ആ കറക്റ്റ് ആ ടൈമിങ്ങില് ഋതത്തിലാണ് അവര് വന്നതും പോയതും ഒക്കെ. ഇറ്റ് വാസ് റിയലി അതിന്തന്നൊക്കെ പറഞ്ഞ ആ വരുന്ന വരവും ഇറ്റ് വാസ് റിയലി നൈസ്. ആ മൊത്തത്തിൽ ആ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരു സെലിബ്രേഷൻ മൂഡ് ഉണ്ടായിരുന്നു, ഇറ്റ് വാസ് വെരി കളർഫുൾ. ആൻഡ് ദ ഓൺലി തിങ് എനിക്ക് പേഴ്സണൽ എൻ്റെ ഒപ്പീനിയൻ ആണ്, അഫ്കോഴ്സ് നിങ്ങൾ ആരും പ്രൊഫഷണൽ ആക്ടേഴ്സ് അല്ല, അതുകൊണ്ട് എനിക്ക് കൂടുതൽ അതിലൊന്നും ഒപ്പീനിയൻ ഞാൻ പറയുന്നില്ല. എന്നാലും ബേസിക്കലി ഞാൻ അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ആയിരിക്കാം കുറച്ചുകൂടെ സട്ടിലിറ്റി ഫീൽ ചെയ്ത്, എനിക്ക് സ്വയം കുറച്ച് ഓവർ ഫീൽ ചെയ്തു, ഇടയ്ക്കിനോ സ്ലാപ് സ്റ്റിക്ക് കുറച്ച് കൂടിപ്പോയോ എന്ന ടുവേർഡ്സ് ദി എൻഡിനോ. പക്ഷേ നിങ്ങൾ പല സിറ്റുവേഷൻസിലും ഇപ്പോൾ ഇവിടെ ഈ തേങ്ങ എറിഞ്ഞത് ശരിക്കും കൊണ്ടോ, അയ്യോ പാ. പക്ഷെ ആ സമയത്ത് പോലും നിങ്ങളുടെ ആ റിയാക്ഷൻസിൽ യു നെവർ യു നോ ഹെസിറ്റേറ്റഡ്, അത് കണ്ടിന്യൂ ചെയ്തു. പിന്നെ അവിടെ വീണു, ഐ സോ ദാറ്റ് ഓൾസോ.
പിൻ നെയിം യു ഗോട്ട് അപ്പ് ആൻഡ് യു ഡിഡ് ഇറ്റ്. ദോസ് ആർ മാർക്സ് ഓഫ് എ വെരി ഗുഡ് ആർട്ടിസ്റ്റ്. സത്യം പറയാല്ലേ, നിങ്ങൾ പ്രൊഫഷണൽ അല്ല. അതേസമയത്ത് ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റേജിൽ, ഇപ്പോൾ ഫിലിമിലാണെങ്കിൽ കട്ട് ചെയ്യാം അത്, പക്ഷേ നമുക്ക് സ്റ്റേജിലൊക്കെ ആണെങ്കിലും നമ്മൾ വീണ് കഴിഞ്ഞാലും അല്ല എന്തെങ്കിലും തെറ്റിച്ചു കഴിഞ്ഞാലും വി കെ നോട്ട് റീടേക്ക് ഇറ്റ്. അതേപോലെ ഒരു ഫീലാണ് നിങ്ങൾ മൊത്തത്തിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്ത്. യു കണ്ടിന്യൂഡ് വിത്ത് വാട്ട് എവർ യുവർ പെർഫോമിങ്. ശരിക്കും വീണതാ, മനസ്സിലായി, എനിക്ക് മനസ്സിലായി. അതെ, അത് ചെയ്തു, കണ്ടിന്യൂ ചെയ്തു. ആൻഡ് ഓരോ അടി കൊടുക്കുമ്പോഴും കറക്റ്റ് റിതത്തിലാണ് അടി വീഴുന്നത്. സോ ദാറ്റ് വാസ് ഓൾസോ വെരി ഇൻട്രസ്റ്റിംഗ്. പിന്നെ ഓഫ് കോഴ്സ് വരദ വാസ് റിയലി നൈസ്. ആ ഒരു സട്ടിലിറ്റിയോട് കൂടിയാണ് സത്യത്തിൽ യു ആർ പെർഫോമിങ്. ആൻഡ് ആ ഒരു ടിപ്പിക്കൽ ഒരു പ്രഗ്നൻറ്റ് വുമൻ ആണ് ആ ഒരു അമ്മയുടെ ഒരു ഒരു ഫീല്, ആ ഒരു സ്നേഹം, യു ഓൾ ദാറ്റ് വർക്ക്, അത് വളരെ നന്നായിരുന്നു. സോ കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ഓഫ് യു. പിന്നെ ഓഫ് കോഴ്സ് ഇദ്ദേഹം മോനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ട് അങ്ങനെ ആക്കി? ഭാര്യ അവിടെ ചേഞ്ച് ആയിക്കോട്ടെ, റിയൽ ലൈഫിലോ പറ്റില്ല, സിനിമയിലും ഇതിലും ഒക്കെ പറ്റുള്ളൂ അല്ലേ, ഇങ്ങനെ ക്യാരക്ടേഴ്സ് മാറി. പിന്നെ ഞാൻ വിചാരിച്ചു അതിന് പല വേരിയേഷൻ ഉണ്ടല്ലോ. അമ്മായിയമ്മ ആവുമ്പോ ആദ്യം കുറച്ച് കോമഡി, പിന്നെ കുറച്ച് സെന്റിമെന്റ്സ്, ദേഷ്യം, പല ഇതിലൂടെ കയറുകയെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ആ റോൾ എടുത്തത്. ഓക്കെ, ദാറ്റ് വാസ് ഗുഡ്. ഐ മീൻ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ബട്ട് ഐ എം ജസ്റ്റ് സേയിങ് ഒരു നല്ല രസമായിരുന്നു ആ ഒരു കാര്യത്തിൽ. ഇത്ര ഓവർ ഫീൽ മാത്രം ടുവേർഡ്സ് എൻഡ്. പിന്നെ എന്തെങ്കിലും മെസ്സേജ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു? അതെ, ഈ അടിയും പിടിയും തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കുവാണെങ്കിലും ഒറിജിനലി അമ്മായിമ്മ മരുമോളും ഭയങ്കര സ്നേഹമാണ്. പക്ഷെ ലാസ്റ്റിൽ ഒരു ഡയലോഗ് അങ്ങനെ പറഞ്ഞില്ലല്ലോ. ലാസ്റ്റിൽ ഒരു ഡയലോഗ് എന്തുകൊണ്ട് കരയുന്നു? അപ്പൊ ഞാൻ ആക്ച്വലി അവിടെ വിചാരിച്ചു റിയൽ സെന്റിമെന്റ്സ് ഉണ്ടെങ്കിൽ കൊള്ളാം, മേ ബി ഷീ റിയലി അവൾക്ക് അവർക്ക് ശരിക്കുമുള്ള സ്നേഹമാണ്. അപ്പൊ മരുമോൾ അങ്ങനെ വിടുമ്പോ ആ ഇനിയിപ്പോ വീണ്ടും തിരിച്ചു വരുന്നവരെ ഒരു അകൽച്ച ആ ഒരു ഫീലിംഗ് കൊണ്ടാണ് അവരങ്ങനെ പറയുന്നു എന്ന് വിചാരിച്ചു. ബട്ട് തിരിച്ചു വന്നപ്പോഴേക്കും നിങ്ങൾ വീണ്ടും പറഞ്ഞു അതല്ലെങ്കിൽ പിന്നെ എനിക്ക് നിങ്ങളുടെ ഇങ്ങനെ പൊങ്കാല ഇത് ചെയ്യാൻ പറ്റുമോന്ന് ചോദിച്ചു. അപ്പൊ മോന്റെ മുമ്പിൽ താന്നു കൊടുക്കാൻ വയ്യ. ആക്ച്വലി അമ്മ പറയുന്നുണ്ട് എന്റെ മോള് തന്നെയാണ് അവള്. പക്ഷെ അപ്പൊ അവൻ ചോദിക്കും എന്തിനാ നിങ്ങൾ അങ്ങനെ കറിഞ്ഞ. അപ്പൊ അവന്റെ മുന്നിൽ താന്നു കൊടുത്തു, ഇനി അവക്ക് ന്യൂസ് അറിഞ്ഞ് പിന്നെ അവൻ തലയിൽ കയറും. അതിനു വേണ്ടി ഒരു ട്വിസ്റ്റ് ഇട്ടതാ. അപ്പൊ ഇത് ഓഡിയൻസിന് വിട്ടുകൊടുത്തു സത്യത്തിൽ. സോ ഇറ്റ് വാസ് ലൈക്ക് നമ്മൾ എന്താ ഇപ്പൊ ബുക്ക് ഒക്കെ വായിക്കുമ്പോ ലാസ്റ്റിൽ എങ്ങനെ ഒരു എൻഡിങ് അല്ലേ, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് തീരുമാനിക്കാം. ബട്ട് അതർവൈസ് ടോട്ടലി വെരി നൈസ്, ഓൾ ദ ബെസ്റ്റ്. സോ ഈ ഒരു സ്കിറ്റ് റൗണ്ടില് നമ്മുടെ മാർക്ക് ഔട്ട് ഓഫ് 50 ആണ്. നമ്മുടെ കഴിഞ്ഞ റൗണ്ടുകളിൽ പോലെ, നമ്മുടെ മൂന്നാം ഘട്ടത്തിലെ പോലെ തന്നെ നമ്മളൊരു ഹിഡൻ പാനൽ ഓഫ് ജഡ്ജസ് ഒരു 10 മാർക്സ് മാറ്റി വെക്കുന്നുണ്ടായിരിക്കും. അത് ഇനി അടുത്തൊരു എലിമിനേഷന്റെ സ്റ്റേജിലായിരിക്കും നമ്മൾ റിവീൽ ചെയ്യുക. അപ്പോൾ ഔട്ട് ഓഫ് 50 എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെന്ന് മാഡത്തിനോട് ചോദിക്കാം. മൊത്തത്തിൽ എൻ്റെ മൈൻഡിൽ പെട്ടെന്ന് വരുന്ന ഒരു മാർക്സ് എന്ന് പറയുന്നത് 38. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 crore വില മതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. മലയാളി വീട്ടമ്മയുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ കാഴ്ചകളുമായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ഇറ്റ്സ് എ ബൈ ഫ്രം അസ്. ഡിഷ് ഗോൾഡ് ഡിഷ് വാഷ് മലയാളി വീട്ടമ്മ പ്രസന്റഡ് ബൈ ചുങ്ക ജ്വല്ലറി, കോ ബ്രാൻഡഡ് ബൈ സേറ.